ഒരുപക്ഷെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ടായിരിക്കാം നമ്മളെ ചതിക്കാനായി കഴുകന്റെ കണ്ണുകളുമായി നമുക്കായി കെണിയൊരുക്കി അവർ കാത്തിരിക്കുന്നത്. ഇനി കാണുക ഗായ്സ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഹൈലൈറ്റിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഗായ്സ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ ഉണ്ട്. അതായത് ഈ സെക്സ് ആക്കാൻ ഇഷ്ടം പോലെ, ഒരുപക്ഷെ റിയൽ സെക്സിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി ആയിരിക്കാം, ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി ആയിരിക്കാം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇത്തരം നിരവധി ചതുക്കുഴിയ വീഡിയോ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ വരുന്ന കാര്യമാണ്. ഗായ്സ് വീഡിയോയിലേക്ക് പോകുന്ന പാട്ട് ചെറിയ കാര്യം പറയട്ടെ, അതായത് ഈ വീഡിയോക്കകത്ത് കുറച്ച് കുറേ സ്ക്രീൻഷോട്ട് കാണിക്കും, പക്ഷേ അത് ശരിക്കും നമ്മളത് ആരുടെയാണ് എന്താണെന്ന് കാണിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലെന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. അതായത് നമ്മൾ കൂടുതലും ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് ലൈഫ് സ്റ്റൈലൊക്കെ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടൻറ്റ് ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് കുറച്ച് ബ്ലറാക്കി എടുത്തുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗായ്സ്, അപ്പോൾ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന കാഴ്ചയാണ്. അതായത് ഈ സെക്സ് വർക്കേഴ്സിനെ കെണിപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഗായ്സ് സത്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അത്ര ആൾക്കാർ ഉണ്ട്, അത്ര ആൾക്കാർ കെണിയും ഇഷ്ടമുള്ള ആൾക്കാർ വീഴുന്നുമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കണക്ക് മലപ്പുറത്ത് ന്യൂസ് ഉണ്ടായിരുന്നു, ഇതുപോലെ രണ്ട് വ്യക്തികൾ ഇതുപോലെ അവരുടെ കെണി വീണ്, അതായത് ന്യൂഡ് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർ ആകെ പ്രശ്നമായി. എന്നിട്ട് അവർ ആ വീഡിയോസൊക്കെ വെച്ചിട്ട് പോയി ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞ കേസ് നമുക്ക് കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻ്റർനെറ്റ് ശരിക്കും എത്രമാത്രം സേഫാണ്, അല്ലെങ്കിൽ അതിനകത്ത് എത്രമാത്രം ചതിക്കുഴികൾ കാത്തിരിപ്പുണ്ടെന്നാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് റിയാലിറ്റി ആയിട്ട് തന്നെ നമ്മൾ അത്തരം കുറച്ച് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്താണ് ശരിക്കും ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി, അതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുക ഗായ്സ്. അപ്പം നമ്മളതിന് ചെയ്ത വഴി എന്ന് പറയുന്നത്, അതായത് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് കുറേ റിക്വസ്റ്റ്, അതായത് പണ്ടത്തെ റിക്വസ്റ്റ് കിടപ്പുണ്ടായിരുന്നു, നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്ത്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്, ഇഷ്ടമുള്ള റിക്വസ്റ്റ് വേറെ ഇറക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത ആൾക്കാർ റിക്വസ്റ്റ് കിടപ്പുണ്ടായിരുന്നു, നമ്മളതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത്. അത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു, നമ്മളതെല്ലാം കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് അത് പോരാഞ്ഞിട്ട് നമ്മൾ ഇത് ഫേസ്ബുക്കിൽ തന്നെ കുറച്ച് ആൾക്കാരുടെ ചുമ്മാ കണ്ണിൽ കാണുന്ന ചുമ്മാ കുറച്ച് നെയിംസൊക്കെ അടിച്ച് ചുമ്മാ കൊടുത്തിട്ട് അവർക്ക് റിക്വസ്റ്റ് കൊടുത്ത്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു 10 റിക്വസ്റ്റ് കൊടുത്ത ഒരു 2 റിക്വസ്റ്റ് എങ്കിലും ഓൺ ദ സ്പോട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് മെസ്സേജൊക്കെ വന്നായിരുന്നു. അങ്ങനെ പല ഭാഗത്തു നിന്ന് മെസ്സേജ് വന്നു. അതായത് നമ്മൾ കൊടുത്ത് റിക്വസ്റ്റ് കൊടുത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് വന്ന്, നമ്മൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ എടുക്കുക ഹിന്ദിക്കാർ, അതായത് ആസാം, പഞ്ചാബ്, അങ്ങനെ കുറച്ച് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ. ഗൈസ്, അവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഹായ് അയച്ചാൽ ഉടൻ തന്നെ അവരിങ്ങോട്ട് അയക്കുന്നത് ഹായ്, ഹലോ, ഹൗവാറിയും ചർവർ മെസ്സേജ്. അവരുമായിട്ട് നമ്മൾ 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ അവർ പിന്നെ അവരയക്കുന്ന മെസ്സേജാണ് ആർ യു ലൈ സെക്സ്, അല്ലെങ്കിൽ എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണ്. മീൻസ് ശരിക്കും നിങ്ങൾക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന നമ്പർ ആണ്. അതാണ് ഇവർ ഫസ്റ്റ് പറയുന്നത്, ഇവർക്ക് നമ്മുടെ നമ്പർ വേണം. എന്നിട്ട് ഇവർ നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അട്രാക്ട് ചെയ്യുക, നമ്പർ തന്നെ നമുക്ക് വാട്സപ്പ് വഴി വീഡിയോ കോൾ ചെയ്യാം, ന്യൂഡ് കോൾ ചെയ്യാം, ന്യൂഡ് ഫോട്ടോസ് അയച്ച് തരാമെന്ന് പറഞ്ഞ് ഇവർ നമ്മളെ അട്രാക്ട് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, നമ്മൾ ഇതൊരു കെണിയാണ് ചെന്ന് കഴിഞ്ഞാൽ പെടുന്നു മനസ്സിലായി. ഒന്നാമത്തെ കാര്യം ഹിന്ദിക്കാരാണ്. മീൻസ് നമ്മൾ കേരളം, അവർ ഹിന്ദി, അതുകൊണ്ട് നമുക്ക് ശരിക്കും അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് പണി വരുന്ന വഴി അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ തമിഴ് നോക്കി, ഇംഗ്ലീഷ് നോക്കി, ഇവരൊക്കെ സെയിം ട്രാക്ക്. ഇവർക്കെല്ലാം ഒരു 4-5 മിനിറ്റ് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് പിന്നെ വേണ്ടത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. എന്തൊക്കെയായാലും അതും ഗേൾസിൻ്റെ ഐ ഡിയിൽ നിന്നാണ് ഇവർ ചാറ്റ് ചെയ്യുന്നത്, അതോട് ആലോചിക്കണം. എന്തൊക്കെയാണേലും ഒരു സാധാരണ ഒരു പെണ്ണാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് വാട്സപ്പ് നമ്പർ ചോദിക്കത്തൊന്നുമില്ല, അറിയാലോ ഗായ്സ്, ചോദിക്കത്തില്ല. ഇനി കാണുക ഗായ്സ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഹൈലൈറ്റിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഗായ്സ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ ഉണ്ട്. അതായത് ഈ സെക്സ് ആക്കാൻ ഇഷ്ടം പോലെ, ഒരുപക്ഷെ റിയൽ സെക്സിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി ആയിരിക്കാം, ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി ആയിരിക്കാം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് നോക്കി ആ ഒരു എക്സ്പീരിയൻസുകൾ ഞാൻ ഇപ്പോൾ പറയാം. അതായത് ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഒരു 98-95% നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ് അവർക്ക് ക്യാഷാണ് ആവശ്യം. പിന്നീട് കുറച്ച് ആൾക്കാർക്ക് ശരിക്കും റിയൽ സെക്സ് താല്പര്യമുണ്ട്, അവർക്ക് ഒരു എൻജോയ്മെൻറ്റ് സെക്സ് ചാറ്റ് താല്പര്യമുണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ആൾക്കാർ ജസ്റ്റ് ഫ്രണ്ട്ലി ചാറ്റ് ചെയ്ത് പിന്നീട് അവരിങ്ങോട്ട് പതിയെ പതിയെ സെക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ട്
ഇവർക്ക് എന്താ ശരിക്കും സെക്സിനോട് ശരിക്കും താല്പര്യമുണ്ട്, നമുക്ക് താല്പര്യമുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് കുറച്ച് വൾഗറായിട്ട് ചാറ്റ് ചെയ്ത്. അപ്പം നമ്മളും ഒട്ടും ഇട്ട് കൊടുത്തില്ല, നമ്മളും അതേപോലെ തിരിച്ച് ചാറ്റ് ചെയ്ത്. കാരണം ഇവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവർ നമ്മളോട് എങ്ങനെയാണ് ചാറ്റ് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ അവരോട് ചാറ്റ് ചെയ്തത്. കുറച്ച് വൾഗറായിട്ട് കുറച്ച് തരം താരം നമ്മൾ ചാറ്റ് ചെയ്തത്. എന്നിട്ട് അവർ ഇങ്ങോട്ട് അവരുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ അയച്ചു തന്നു, മീൻസ് ഫേസ് ഇല്ല, അവരുടെ ബോഡിയുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. എന്നിട്ട് നമ്മുടെ ഫോട്ടോസ് ചോദിച്ച ആൾക്കാരുണ്ട്, ചോദിക്കാത്ത ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ ഫോട്ടോസ് ഒന്നും അയച്ചു കൊടുത്തില്ല. അതായത് ഇവരുടെ ആവശ്യം എന്താണെന്ന് നമുക്കറിയണം, അതുകൊണ്ട് ഇവരുടെ ട്രാക്കിൽ നമ്മൾ ജസ്റ്റ് നിന്നേ ഉള്ളൂ. എന്നിട്ട് പതിയെ പതി ഇവർ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത്. അത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും വേണ്ടത് നമ്മുടെ ന്യൂഡ് ഫോട്ടോസ്, നമ്മുടെ ഫേസ് ഉൾപ്പെടെയുള്ള ന്യൂഡ് ഫോട്ടോസ്, പിന്നെ നമ്മുടെ ന്യൂഡ് വീഡിയോസൊക്കെ വേണം. അപ്പം ഇതുപോലെ നമ്മൾ ചുമ്മാതെ അവരെ ഒന്ന് കോൾ ചെയ്ത് നോക്കി, കാരണം ഇവർ കോൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒന്നെങ്കിൽ ബോയ് ആയിരിക്കും, കാരണം വോയിസ് കേൾക്കാൻ മനസ്സിലാവുമല്ലോ. നമ്മൾ കോൾ ചെയ്ത് നോക്കി, പല ആൾക്കാരും കോൾ ചെയ്ത് നോക്കിയിട്ട് ഇവർ പല ആൾക്കാരും കോൾ അറ്റൻഡ് ചെയ്യില്ല. എന്നാലൊട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് കട്ടാക്കിയ ആൾക്കാരും ഉണ്ട്. എന്നുള്ളതായിപ്പോയിരിക്കാം, നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ അധികം പോകില്ല. എന്നാലൊട്ട് അവരുടെ ആവശ്യം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യമുണ്ട്, 100-ൽ 98-95% ആൾക്കാർക്കും വേണ്ടത് ക്യാഷാണ്. അതായത് അവർക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും വേണ്ടത്. അപ്പോൾ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന പരിപാടി മനസ്സിലായി. പിന്നീട് കുറച്ച് ആൾക്കാർക്ക് വേണ്ടത് ജസ്റ്റ് ഒരു സെക്സ് എൻജോയ്മെൻറ്റ്. പിന്നീട് കുറച്ച് ആൾക്കാർക്ക് വേണ്ടത് അവർക്ക് ആ ഒരു സെക്സ് ശരിക്കും റിയൽ സെക്സ് ചെയ്യണം, അതിനുവേണ്ടി ആ റിയൽ സെക്സിൻ്റെ ഇത് കാര്യം സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ റേറ്റിംഗ് കൊണ്ട് പറയുന്നുണ്ട്, ഗൈസ് 1000, 1500, 2000 രൂപ കൊടുത്താൽ ഇത്ര ഒരു ദിവസം ഇത്ര മണിക്കൂറത്തേക്ക് അവർ നമ്മളോട് വരാം, ഇന്ന സ്പോട്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു തരും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറച്ച് റിസ്കി ആയിട്ടാണ് നമ്മൾ അവരോട് ചാറ്റ് ചെയ്തത്. പല ആൾക്കാരും ചാറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ട് ആൾക്കാരും ഉണ്ട്. അത് ബ്ലോക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം അവർ ഫോട്ടോസ് വെച്ച്, കാരണം നമുക്ക് അറിയണ്ടേ ഇവർ എന്തോ ശരിക്കും ഫേക്ക് ആണോ അല്ലയോ എന്ന്. അപ്പോൾ കുറേ നേരം ഫോട്ടോസ് വെച്ചപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുപോലത്തെ ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുക, വീഡിയോ കോളൊക്കെ ചെയ്യുവാണെങ്കിൽ ഗൈസ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവർ റെക്കോർഡ് ചെയ്യും, വീഡിയോ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ട് അലക്കും, പിന്നെ പണി വരുന്ന വഴി അറിയത്തില്ല, അല്ലെങ്കിൽ അവർ നമ്മളിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. അതായത് ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിട്ട് എല്ലാം അവർ ഫ്ലാഷ് ആക്കും, നമ്മുടെ കുടുംബത്തിൽ നാണക്കേടൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മൊത്തം നാണം കെടുത്തി ആകെ മൊത്തം പണ്ടാറ വളക്കുന്ന അവർക്ക് പറയും. അതായത് ഇപ്പം നിങ്ങളുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ആ വീഡിയോ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കിലോ വാട്സപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന പൈസ നിങ്ങൾ എനിക്ക് തരണം, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിലെ നാണം കെടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യും. അവസാനം ഒരു വഴിയില്ല, നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് ഒന്നും അയച്ചു കൊടുക്കരുത്. പിന്നെ അതായത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ബാക്കി പറഞ്ഞാൽ നിങ്ങളുടെ ന്യൂഡ് ഫോട്ടോസ് എന്ന് വെച്ചാൽ അവർ മിക്കവാറും ആവശ്യപ്പെടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇത്തരം നിരവധി ചതുക്കുഴി വീഴുന്ന നമ്മൾ കണ്ടും കേട്ടും ഒക്കെ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത്തരം ഈ പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവർ എന്താ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതി സംസാരിക്കും, പിന്നീട് നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ചോദിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ ആ ഒരു ബോഡി കാണിച്ചുകൊണ്ടുള്ള ന്യൂഡ് ഫോട്ടോസുകളും വീഡിയോസുകളും മാക്സിമം അയച്ചു കൊടുക്കാതിരിക്കുക. അയച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും പണി വരുന്ന വഴി അറിയത്തില്ല, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കിടന്ന കാര്യം ഇവിടെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ പോലും നമ്മളെ അട്രാക്ട് ചെയ്യിക്കാൻ അവർ പല വഴി നോക്കും. ഇപ്പോൾ നമ്മൾ ചുറ്റും കണ്ടുവരുന്ന കാഴ്ചയാണ്, അവർ നമ്മളെ അട്രാക്ട് ചെയ്യാൻ പല വഴി നോക്കും. ഇപ്പം ന്യൂഡ് ഫോട്ടോസ് അയച്ചു തരും, വീഡിയോസൊക്കെ അയച്ചു തരും. ചിലപ്പോൾ നമ്മളതിനകത്ത് വീണു പോകും, എന്നിട്ട് ഇവർ പറയും ശരിക്കും ന്യൂഡായിട്ട് കാണണമെങ്കിൽ വീഡിയോ കോൾ വാന്നൊക്കെ പറയും. നമ്മൾ വീഡിയോ കോൾ ഓൺ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം ഇവർ നമ്മുടെ അത്ര റെക്കോർഡ് ചെയ്യുന്നത് പണി തരുന്നതൊക്കെ. അതുകൊണ്ട് ഇത്ര ഒരു ഭയങ്കര ഗ്യാങ് ആണ് ഗൈസ് അദ്ദേഹം പറയുന്നതിന് ബാക്കിലുള്ളത്. ചിലപ്പം ഒരു 100-നകത്തൊരു 98 ബോയ്സ് കാണും, 2 ഗേൾസ് കാണും. അപ്പം ശരിക്കും ഇതിൻ്റെ ബാക്ക് ഒരുപാട് കളികളുണ്ട്. അപ്പം ഇത്തരം കിണികളൊന്നും നമ്മൾ മാക്സിമം വീഴാതിരിക്കുക. വീണ് കഴിഞ്ഞാൽ പിന്നെ കൈയും കാലും അടിച്ച ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും ഇത് ശരിക്കും അറിയാവുന്നിട്ടും ഈ ഒരു കെണികൾ വീഴുന്ന ആൾക്കാർ നമുക്ക് ചുറ്റിപ്പോഴും ഉണ്ട്, നമ്മൾ മിക്കവാറും ന്യൂസിലെ കാണുന്നതല്ലേ. അതുകൊണ്ട് നാളെ ഒരിക്കൽ നമ്മൾ അവരുടെ ഇരയാവാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ് ശരിക്കും പറഞ്ഞാൽ ഇത്ര ആൾക്കാരുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അത്തരം ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും അവരുടെ പോലെ തന്നെ നമ്മൾ സംസാരിച്ച് നോക്കിയതും. പക്ഷേ ഗായ്സ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അന്തം വിട്ടുപോയി. കാരണം ശരിക്കും ഗേളാണോ ബോയാണോ നമ്മളോട് ചാറ്റ് ചെയ്ത് നമുക്കറിയത്തില്ല. അത് എന്തായിക്കോട്ടെ, അത് പിന്നെ നമ്മൾ നോക്കാൻ പോയില്ല. അവരുടെ ആവശ്യം നമുക്ക് മനസ്സിലായി, പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. കാരണം സംഭവം എന്താണെന്ന് എനിക്ക് നിങ്ങളൊക്കെ എത്തിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്.
അപ്പം ചില ആൾക്കാർ നമ്മൾ ബ്ലോക്ക് അടിച്ചിട്ട് പോയായിരുന്നു. ഒരു പക്ഷേ ഞാൻ കുറെ തവണ ഫോട്ടോസ് ചോദിച്ചായിരുന്നു, കാരണം ശരിക്കും ഇത് ഒറിജിനൽ ആണെന്ന് അറിയണമല്ലോ. ബ്ലോക്ക് അടിച്ച് പോയപ്പോഴും നമുക്ക് മനസ്സിലായി ഇത് വരെ ഫേക്ക് ആണെന്ന് മനസ്സിലായി, ഉടായിപ്പാന്ന് മനസ്സിലായി. അപ്പോൾ ഗായ്സ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉടായിപ്പ് ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് കണ്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗായ്സ് പണി വരുന്ന വഴി അറിയത്തില്ല, പിന്നെ കിടന്ന് കരഞ്ഞ് വീഴുമ്പോൾ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴ്ക്കുന്ന ബെല്ലൈക്കൻ ഐസാട്ടെന്ന് ഇനി ഞാൻ പറയുന്നേക്കുക. അപ്പോൾ ഗായ്സ് പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.